അടിപൊളി സൂപ്പർ പ്രൊഡക്റ്റ്. ഇത്ര നല്ല പടം ഇനി ഈ വർഷം ഉണ്ടാവുന്ന തോന്നുന്നില്ല കേട്ടോ. കിട്ടില്ലോ ഈ ഇടയ്ക്ക് ഇറങ്ങി ഇംഗ്ലീഷ് പടത്തിന് എങ്ങാണ്ട് 3D എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി കുഴപ്പമില്ല, VFX ആണെങ്കിലും 3D ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കിച്ച സുദീപിനെ നായകനാക്കി തെലുങ്കിൽ നിന്നും റിലീസ് നിർത്തുന്ന ഒരു പാൻ ഇന്ത്യൻ ഒരു വലിയൊരു സിനിമയാണ് വിക്രാന്ത് റോണ. ആ സിനിമ കേരളത്തിൽ DQ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നേരെ റിവ്യൂലേക്ക് പോകാം. സ്റ്റോറി കുറച്ച് മലയാളത്തിൽ നിന്നൊക്കെ കോപ്പി അടിച്ച പോലെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാം കൂടെ രസമുണ്ട്. ഇന്റർമിഷൻ ആയപ്പോ ഒരു ബ്ലാങ്ക് ആയി, അല്ലാതെ ബാക്കിയെല്ലാം പക്ഷേ ഇന്റർമിഷൻ വിക്രാന്ത് റോണ ഡാൻസ് കളിച്ചില്ലേ, ബാക്കിയെല്ലാം നൈസ് ആയിരുന്നു, കുഴപ്പമില്ല. തമിഴ് ഒരു കന്നഡ സിനിമ മലയാളത്തിൽ ഡബ് ചെയ്ത് തന്നെ ആ ഒരു ഇത് എങ്ങനെയുണ്ട്? സ്റ്റോറി വൈസ് അങ്ങനെ വല്ലാണ്ടൊന്നും ഫീൽ ഒന്നും തോന്നിയില്ല, മീൻസ് നോർമൽ ഇതുപോലെ തന്നെ. പക്ഷേ KGF അത്ര വലിയ മാസം ഒന്നും അല്ല, കണ്ടിരിക്കാം. നമ്മുടെ മലയാളി ഓഡിയൻസ് ഇഷ്ടപ്പെടും ഒരു മലയാളം ഡബ്ബായിപ്പെടാൻ. ഡബ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കഥ ഇഷ്ടപ്പെടുമോ എന്നുള്ള അറിയില്ല. 3D ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? 3D കൊള്ളാം, നല്ല വാട്ടർ സ്പ്ലാഷിംഗ് എല്ലാം നല്ല നൈസായിരുന്നു. ആ മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, പിന്നെ ബാക്കി കുഴപ്പമില്ല. VFX ആണെങ്കിലും 3D ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് മാത്രം കുറച്ചൊരു പ്രശ്നമുണ്ടെന്ന്. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വിഷ്വലി നല്ലൊരു ട്രീറ്റാണ് പടം. സ്റ്റോറി വൈസ് ചെറിയൊരു ലാഗ് ഉണ്ട് ഈ പറഞ്ഞ പോലെ, അത് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. ടോട്ടലി എങ്ങനെ മൊത്തത്തിലൊരു പടം? മൊത്തത്തിൽ കണ്ടിരിക്കാം. ഡബ്ബിംഗ് ഒക്കെ ഓക്കെ ആണ്. ഡബ്ബിംഗ് ഒക്കെ ഓക്കെ ആണ്. അടിപൊളി സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ്. ഇത്ര നല്ല പടം ഇനി ഈ വർഷം ഉണ്ടാവുന്ന തോന്നുന്നില്ല കേട്ടോ. കിട്ടില്ലോ. എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്? വെറൈറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോറി ആക്ഷൻ ഗ്രാഫിക്സ് ത്രീ ഡി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിരുന്നു. 3D 100% ഉള്ള കന്നഡ സിനിമ, നമ്മുടെ മലയാളി ഓഡിയൻസ് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും, സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ഡബ്ബിംഗ് ഒക്കെ ഓക്കെ ആണ്. കിട്ടില്ല, പാട്ടൊക്കെ കൊള്ളാം. നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് ഗ്രാഫിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സിനിമ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഗംഭീരമായിരുന്നു. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു, കുഴപ്പമില്ല. 3D എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. സ്റ്റോറിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറിയൊക്കെ നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കൊള്ളത്തില്ല, അത്രയുള്ളൂ, കുഴപ്പമില്ല. കണ്ടിരിക്കാം. മേക്കിംഗ് വൈസോ? മേക്കിംഗ് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, നല്ല 3D എഫക്റ്റ് കൊള്ളാം. പടം നൈസൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. 3D ഒക്കെ നൈസായിട്ട് ഒരു ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. സൗണ്ട് മിക്സിംഗ് ആണ് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു പ്രധാന ഫാക്ടർ. ഓരോ സീനും അവർ കൺസീവ് ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ഓരോ സീനിനും എന്താണ് ഒരു വാവ് ഫാക്ടർ കൊടുക്കാൻ പറ്റുന്നത് അതവർ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഒരു കോമിക് ഫാൻറ്റസി അതെല്ലാം വർക്കൗട്ട് ആയതുകൊണ്ട് ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസായിരുന്നു. എന്താണ് വെറൈറ്റി ആയിട്ട് തോന്നിയത്? 3D എഫക്ട്സ് വെറൈറ്റി, ബെസ്റ്റ് 3D എഫക്ട്സ് തന്നെ ആയിരുന്നു. കാരണം സുദീപിൻ്റെ ക്യാരക്ടർ വൈസും അടിപൊളിയായിരുന്നു. ട്വിസ്റ്റ്, സസ്പെൻസ്, ഹൊറർ എല്ലാം കൂടെ മിക്സ്ഡ് കോംബോ ആയിരുന്നു. ഓക്കെ, അടിപൊളി എക്സ്പീരിയൻസ്. സ്റ്റോറിയൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ടൈപ്പാണ്. അല്ല, നല്ല വെറൈറ്റി ഉണ്ട്, ഒരു ക്രൈം ത്രില്ലർ മോഡ്, നല്ലൊരു വെറൈറ്റി മോഡ് തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വിക്രാന്ത് റോണ കണ്ടിറങ്ങി ഓഡിയൻസിൻ്റെ റിവ്യൂ റെസ്പോൺസ് ഒക്കെ കേട്ടല്ലോ. നിങ്ങൾ ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ ഫസ്റ്റ് ഷോ ഇവിടെ ക്രിസ്പോ, ഇവരുടെ തിയേറ്ററുകാരുടെ വിചാരം എന്ന് വെച്ചാൽ അവന്മാരുടെ എന്തോ നമ്മൾ എടുക്കാൻ വന്നാണ് കാണുക. അത്ര തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത്. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ മെയിൻ കുറേ തിയേറ്ററിൽ നിന്ന് റിവ്യൂ എടുക്കാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കണം.